ജിലൂഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 മുട്ട, വാനില എസൻസ്, റെഡ് കളറ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് പഞ്ചസാര. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആവശ്യത്തിന് പാല്, 1/2 ടീസ്പൂൺ ഉപ്പ്, വിപ്പിംഗ് ക്രീം, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ഗ്ലാസ് മൈദ, സൺഫ്ലവർ ഓയിൽ. 1 ഗ്ലാസ് മൈദ ഈ കപ്പിൽ 1/4 കപ്പാണ്. അപ്പോൾ നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, ഉപ്പ് എല്ലാം കൂടി 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റിയിരിക്കാം. മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ച് വെച്ച പൊടി നമുക്ക് കുറച്ച് ശേഷം ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് റെഡ് കളർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർക്കുമ്പോൾ അത്യാവശ്യം റേറ്റിൻ്റെ ഫുഡ് കളർ ചേർക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ തടവി വെച്ചതാണ്. അതിലേക്കൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് പോകാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഞാൻ കേക്ക് തയ്യാറാക്കുന്നത് ഒരു ചീനച്ചട്ടിയിലാണ്. ചീനച്ചട്ടി 10 മിനിറ്റ് മുമ്പ് അടുപ്പത്തേക്ക് വെച്ചിരുന്നു. ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു റിങ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച ടിന്ന് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിത് അടച്ചു കൊടുക്കുന്നത് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ടാണ്. ഇതിൻ്റെ മുകളിലേക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ കത്തിയുമൊന്നും പിടിച്ചിട്ടില്ല. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇറക്കി വയ്ക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. കേക്ക് റെഡിയാവാനായിട്ട് 1 മണിക്കൂർ വേണ്ടി വന്നു. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. മുകളിലത്തെ ഭാഗം നമുക്ക് പൊടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം 3 ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലത്തെ ലെയർ നമുക്ക് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. കരിയാണ്ട് എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോകും. നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് 3 ടീസ്പൂണ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ½ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ച് നമുക്കിത് സിറപ്പാക്കി എടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ക്രീം തയ്യാറാക്കാനുള്ള പാത്രവും ബീറ്ററിൻ്റെ ബ്ലൈഡും 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. 1 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീറ്റർ വെച്ച് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറും പഞ്ചസാരയും ബീറ്റർ വെച്ച് അടിച്ച് നമുക്ക് ഈ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ക്രീം കുറച്ച് ആക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം. നമുക്കിതൊരു ഹാർട്ട് ഷേപ്പാക്കി എടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് സെൻട്രി കോഡൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിന് നേരെയും വരയ്ക്കാം. സൈഡിൽ നിന്ന് ഒറ്റ പ്രസ്സിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം തേക്കുന്നതിന് മുമ്പ് ഇത് കട്ട് ചെയ്തെടുക്കാം. അതാണ് എളുപ്പം, കാരണം കൈമയൊന്നും അധികം ആവില്ല. നമുക്കിത് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്കിതിന് നന്നായിട്ട് ക്രീമൊക്കെ തേച്ചതിന് ശേഷം 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ക്രീമൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അതിനുശേഷം ഹാർട്ട് ഷേപ്പിൽ വെട്ടിയൊരു ബട്ടർ പേപ്പർ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പൊടി നമുക്കിതിൽ സൈഡിൽ ഇട്ട് കൊടുക്കാം. സൈഡിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലെ ബട്ടർ പേപ്പർ നമുക്ക് പതുക്കെ മാറ്റാം. നമുക്ക് ഇതിലേക്ക് ഒരു ഹാർട്ട് ഷേപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.